നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് നെല്ലുവായ ശ്രീ ധന്വന്തരിമൂർത്തി ക്ഷേത്രത്തിലാണ്. ഭഗവാൻ പല രൂപങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹമേകി നിലകൊള്ളുന്നുണ്ടെങ്കിലും വൈദ്യരൂപത്തിൽ സർവ രോഗങ്ങളെ ഇല്ലാതെയാക്കുന്ന ഈശ്വര രൂപത്തിൽ ആ ഈശ്വര സങ്കല്പത്തിൽ കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ധന്വന്തരി ക്ഷേത്രം. ഭഗവാൻ നാരായണന്റെ ധന്വന്തരി രൂപം, ആ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് നെല്ലുവായ. നെല്ലുവായ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ്, കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി പോകുന്ന റൂട്ടിലാണ് നെല്ലുവായ ഉള്ളത്. ആ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓം ധന്വന്തരിയേ നമഃ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്ര മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് ധന്വന്തരിയെ പ്രതിഷ്ഠിച്ച. ചില ക്ഷേത്രങ്ങൾ നിലവിലുള്ളൂ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. ഇത് ഗുരുവായൂരും ഇതും കൂടി വളരെ ബന്ധമുണ്ട്. ഈ ഗുരുവായൂരുള്ള വിഗ്രഹം വസുദേവർ പൂജിച്ചതും ഇവിടുത്തെ വിഗ്രഹം നന്ദഗോപർ പൂജിച്ചതുമായിട്ടാണ് പറഞ്ഞത്. ഒന്ന്, ഗുരുവായു കൂടിയ സ്ഥലത്ത് സ്ഥാപിച്ചു, ഇവിടെ നല്ല വായു പുരത്ത് സ്ഥാപിച്ചു, അതാണ് നെല്ലുവായ ആയി മാറിയത്. അപ്പം ഇതിൻ്റെ പാട്ടുകളൊക്കെ വ്രീഹിമുഖാലയേശ എന്ന് പറഞ്ഞ് ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ, വളരെ വ്യത്യാസമുള്ള അമ്പല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മുടെ വൈദ്യന്മാരുടെ ഭജനയാണ്. ഇവിടുത്തെ മെയിൻ കുട്ടഞ്ചേരി മൂസ് ഏട്ടൻ, അതെ, കുട്ടഞ്ചേരി മൂസ് ഇവിടെ ഉപാസന ചെയ്തിട്ടാണ് കേമനായത്. അതുപോലെ ഇപ്പം അടുത്ത് പി എസ് വാര്യർ, മറ്റേ കോയമ്പത്തൂർ രാമവാര്യർ, അങ്ങനെ അനവധി ആൾക്കാർ ഇവിടെ ഒരു കൊല്ലത്തെ ഭജന. പണ്ടും ഈ ആയുർവേദം പഠിച്ചാൽ ഒരു കൊല്ലത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാലം നമ്മൾക്ക് 41 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ ഭജിച്ചിരിക്കുക, അഷ്ടാംഗം വായിക്കുക ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ആയുർവേദത്തിൽ ആ ഹൃദിസ്ഥമാക്കിയാൽ കൈപ്പുണ്യം ഉണ്ടാവുമെന്ന് വിശ്വാസമാണ്. അതാണ് അവിടുത്തെ മെയിൻ പരിപാട്. പിന്നെ ഈ രോഗശമനത്തിനായിക്കൊണ്ട് ധന്വന്തരിയെ പൂജിക്കുക. ധന്വന്തരിയാണ് രോഗത്തിൻ്റെ സർവമായ ശമനം. ധന്വന്തരിയുടെ കൺസെപ്റ്റൊക്കെ കുറേ വേറെ ഉണ്ട്, അതിൻ്റെ പലവിധ കൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ കുറേ പറയണം. ഇവിടെ മെയിനായിട്ട് ഒരു ബുക്കിടിയാണ് അതിൻ്റെ പ്രധാനം. അതുപോലെ ഏകാദശി, സാധാരണ അമ്പലങ്ങളിലാണ് ഉത്സവങ്ങൾ ഇവിടെ ഇല്ല. അതാണ് ചതുർബാഹു മഹാവിഷ്ണു തന്നെയാണ്, പക്ഷെ സങ്കല്പമായിട്ട് ധന്വന്തരി ആയി എന്ന് പറഞ്ഞു. അതിന് കുറെ ചരിത്രങ്ങളും കഥകളും ഉണ്ട്, അത് വിശദമായിട്ട് പിന്നെ വേണമെങ്കിൽ പറഞ്ഞു തരാം, കുറെ സമയം പിടിക്കും. ഞാനിവിടെ ഒരു പത്ത് എന്റെ 40-ാം വയസ്സിൽ ഉപാസന തുടങ്ങിയതാണ്. ഞാൻ ആയുർവേദം പഠിച്ചു, പഠിക്കുമ്പോൾ തുടങ്ങിയത് പിന്നെ കോട്ടയ്ക്കൽ ആയുർവേദം വർക്ക് ചെയ്ത് അവിടുത്തെ 30 കൊല്ലം സർവീനേഷം ബി ആർ എസ് എടുത്ത് ഇവിടെ തന്നെ ധന്വന്തരി ആയുർവേദ പട്ടാമ്പി റോട്ടിലുള്ള ആശുപത്രിയുണ്ട്, ഇന്റർനാഷണൽ ഫേമസ് ആശുപത്രി. അല്ല, അത് വേറൊരു ഡിസ്പെൻസറി ഉണ്ട്, അതിന്റെ ഉള്ളിൽ വേറൊരു ഡിസ്പെൻസർ കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്നു. അതിന്റെ വ്യത്യാസം അതൊരു വഴിപാട്. വഴിപാട് മനസ്സിൽ ശുദ്ധി പൊട്ടക്കെ ഒരു നമ്മൾ ഒഴിഞ്ഞ് മനസ്സ് ധ്യാനിച്ച് വെച്ചു കഴിഞ്ഞാൽ ഒരു സങ്കല്പങ്ങളാണല്ലോ, അതാണ് ഈ അമ്പലത്തിന്റെ പ്രാധാന്യം. എല്ലാവരും അത് മനസ്സിന്റെ ശാന്തത. വളരെ പ്രസിദ്ധരായിട്ടുള്ള പല ആളുകളും ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അവര് രോഗശാന്തിക്ക് എന്നോട് ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി പുതുക്കോട് കൃഷ്ണമൂർത്തി, അനശി അനവധി ആൾക്കാര് വിദ്വാൻ മച്ചാട്ട ഇളയത് എഴുതിയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ കാലിലെ വ്രണം മാറാൻ ഇവിടെ വന്നിട്ട് സ്തോത്ര പഞ്ചാശി എഴുതി സമർപ്പിച്ചു. സ്തോത്ര പഞ്ചാശി അവൈലബിൾ ആണ് ഇപ്പൊ. അത് അതിപ്പോ ഇനി ഇതുവരെ ഇവര് ഇത് പാരായണം ചെയ്യും. ഈ ഇവരെ ഒന്നാം തീയതി അല്ലേ സ്തോത്ര പഞ്ചാശി, അതിന്റെ ഒരു പ്രാധാന്യം ഉണ്ട് മച്ചാട്ട ഇളയത്. ഈ ധന്വന്തരി ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും ആയുർവേദ ഡോക്ടർമാര് വന്ന് സൗജന്യമായിട്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് ചികിത്സ നിർദ്ദേശിക്കുകയും മരുന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പദ്ധതി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഇതായിട്ട് ഭൈഷജ്യം എന്ന പേരിൽ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സൗജന്യ ധന്വന്തരി ആയുർവേദ ഡിസ്പെൻസറിയാണ് ഈ കാണുന്നത്. ഇവിടെ ആളുകൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രം സമൂഹത്തിൻ്റെ ഭാഗമാകുകയും അതേപോലെ തന്നെ രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്താണിയായി മാറുകയും ചെയ്യുന്നത് കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അമൃതകുംഭം കൈപിടിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അമൃത കലശം പാലാഴി മദനം ചെയ്തപ്പോൾ അമൃതകുംഭം
കിട്ടി എന്നുള്ള സങ്കല്പത്തിലുള്ള ഇതാണ് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്. അതായത് ആളുകൾക്ക് ആയുസ് നൽകാൻ, അമൃതം കഴിച്ചാൽ അമരനാവൂലോ, മരിക്കില്ലല്ലോ. അപ്പൊ അമൃതത്തിന്റെ ഭഗവാനാണ്, അത് അതാണ് അതിന്റെ ചരിത്രം. പിന്നെ വെണ്ണ ചേർത്ത പ്രധാന വഴിപാടാണ്. ഈ രോഗങ്ങൾക്കൊക്കെ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോണതാണ്. പിന്നെ ഡോക്ടർമാര് ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ അവരിവിടെ ഉപാസന ചെയ്യാൻ വന്നിരിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് അട്ടയും കുഴമ്പും മുക്കിടി നിവേദ്യം. ഉദരരോഗത്തിനല്ലേ, ഉദരരോഗത്തിനും എല്ലാ രോഗങ്ങൾക്കും മുക്കിടി നിവേദ്യം. പിന്നെ പുഷ്പാഞ്ജലികള്, സാധാരണ രീതിയിലുള്ള ശ്രീ മഹോത്സവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഉദയാസമനൊക്കെ ഇപ്പൊ തുടങ്ങാണ്, ചിതാമാസ അവസാനത്തോടുകൂടി ഒക്കെ തുടങ്ങും. ഇതിന്റെ ധന്വന്തരി ഹോമുണ്ട്, വലിയ അസുഖങ്ങൾ വന്നിട്ടുള്ള അങ്ങനെ ചെയ്യും. പിന്നെ നമ്മളുടെ വിശ്വാസമാണല്ലോ ഏറ്റവും കൂടുതൽ പ്രധാനം. നമ്മള് കുറെ വഴിപാട് ചെയ്യുന്നവരല്ല, നമ്മളുടെ വിശ്വാസങ്ങളാണ് ഏറ്റവും പ്രധാനം. ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ സേവിക്കുക, അതാണ് ഏറ്റവും വേണ്ടത് മനുഷ്യൻ. നല്ല മനസ്സോടുകൂടി ഭഗവാനെ സേവിക്കുക ഏറ്റവും വേണ്ടത്, അതാണ് എന്റെ അഭിപ്രായത്തില്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സാണ്, നമ്മളാണ് ഭഗവാന്റെ ഒന്നന്നെയാണ്. അപ്പൊ ഭഗവാനെ നമ്മളുടെ നമ്മളെ എങ്ങനെ സേവിക്കുന്നു എന്ന് വെച്ചാ അതിനനുസരിച്ച് പിന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുക, നല്ല മനസ്സോടുകൂടി ജീവിക്കുക, സഹജീവികളോട് സ്നേഹം തോന്നുക, അച്ഛനോട് അമ്മോട് സ്നേഹം തോന്നുക, കാര്യങ്ങളൊക്കെ വേണ്ടത്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്രയമായി അവരുടെ രോഗം മാറ്റുന്ന വൈദ്യനായി ധന്വന്തരി മൂർത്തിയായി ഭഗവാൻ വാഴുന്ന നെല്ലുവായ ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതേപോലെ രോഗം അനുഭവിക്കുന്നവർക്ക് ശാന്തി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.